ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ഷവോമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസായ മീ 11 സീരീസിലെ മീ 11 എക്സ് എന്ന് പറയുന്ന ഫോണാണ്. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് തന്നെ ബോക്സ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ 11X എന്നും 5G എന്നും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കിലോട്ട് നോക്കുവാണെങ്കിൽ അതിൻ്റെ ലീഡിങ് സ്പെക്സ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അതായത് കോൾകോമിൻ്റെ സ്നാപ്പ് ഡ്രാഗൺ 870, പിന്നെ ഡിസ്പ്ലേ, പിന്നെ ക്യാമറ ബാറ്ററി, അങ്ങനെ ഫോണിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് സെലസ്ട്രിയൽ സിൽവർ കളറിലെ 6GB 128GBയുടെ വേരിയൻ്റാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിനി നമ്മുടെ ബോക്സ് ഒന്ന് തുറക്കാം. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ബോക്സ് തുറന്നു കഴിയുമ്പോൾ തന്നെ ഡിസൈൻഡ് ബൈ ഷവോമി എന്ന് എഴുതിയിട്ടുണ്ട്. സോ നമുക്കതൊന്ന് മാറ്റിവെക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മീ 11X ഫോണാണ്. സോ നമുക്ക് ഫോൺ നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്യാം. അതിനു മുമ്പേ നമുക്ക് ഇൻസൈഡ് ബോക്സ് വേറെ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കതിനകത്ത് നമ്മുടെ ചാർജിങ് ബ്രിക്ക് ഉണ്ട്. ചാർജർ വന്നിട്ട് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചാർജറിൻ്റെ കൂടെ തന്നെ പിന്നെ നമുക്ക് USB കേബിളും വരുന്നുണ്ട്. ടൈപ്പ് സി USB കേബിളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ കൂടെ കിട്ടിയ ആ ഒരു കാർഡ് ബോർഡിൻ്റെ ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഒരു സിം ടൂള് അവിടെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പാക്കറ്റിനകത്ത് നമുക്ക് ടൈപ്പ് സി 2 3.5mm ജാക്ക് കണക്ടർ കിട്ടുന്നുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഫോണിൽ 3.5mm ജാക്ക് അവൈലബിൾ അല്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് വരുന്നുണ്ട്, വാറണ്ടി കാർഡ് അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് കാണുന്നത് ഒരു TPU കേസാണ്. അത് ഒരു ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു TPU കേസാണ് വരുന്നത്. അത്ര ഹൈ ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു ആവറേജ് നല്ല ക്വാളിറ്റി തന്നെയുള്ളൊരു TPU കേസാണ് വരുന്നത്. സോ നെക്സ്റ്റ് ഇനി നമുക്ക് നമ്മുടെ ഫോൺ ചെക്ക് ചെയ്യാം. നമുക്ക് കാണാം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് സെലസ്ട്രിയൽ സിൽവർ എന്ന് പറയുന്ന കളറാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളത് അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ പൊളിച്ച് കഴിയുമ്പം തന്നെ നമുക്ക് ആ ഒരു കളർ വേരിയൻറ്റിൻ്റെ ആ ഒരു അട്രാക്ഷൻ മനസ്സിലാവും. നമുക്ക് ആ കോസ്മിക് ബ്ലാക്ക് അല്ലെങ്കിൽ ആ വൈറ്റിനെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള തോന്നിയത് ഈ കളറ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് 196 ഗ്രാം ആണ്. പിന്നെ വളരെ തിക്നെസ് കുറഞ്ഞ ഒരു ഫോണും കൂടാണിത്. സോ നമുക്ക് ഇൻഹാൻഡ് ഫീൽ വരുമ്പോഴത്തേക്കിന് വളരെ നല്ലൊരു ഫീൽ തന്നെയാണ്. നമുക്ക് ഒത്തിരി വെയ്റ്റായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് ഗ്ലാസ് ബാക്കാണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു പ്രീമിയം ലുക്ക് തന്നെ നമ്മുടെ ഫോണിന് കിട്ടുന്നുണ്ട്. നമ്മുടെ ഫോണിൻ്റെ ടോപ്പ് ചെക്ക് ചെയ്താൽ ഒരു സ്പീക്കർ ഗ്രില്ല്, പിന്നെ ഒരു IR ബ്ലാസ്റ്റർ, ബോട്ടത്തിലാണെങ്കിൽ സിം ട്രേയ് ടൈപ്പ് സി, പിന്നൊരു സ്പീക്കർ. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒന്നും വരുന്നില്ല. റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ വോളിയം അപ്പ് ആൻഡ് ഡൗണും പവർ ബട്ടനും. സോ നെക്സ്റ്റ് ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സിം ട്രേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, നമുക്കൊരു ഡ്യുവൽ സിം കാർഡ് ഇടാവുന്ന ഒരു ട്രേ ആണ് വരുന്നത്. സോ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് മെമ്മറി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഈ ഫോണിൽ അവൈലബിൾ അല്ല. സോ നമുക്കിനിയും ഫൈനലായിട്ട് നമ്മുടെ ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ഫോൺ ഓൺ ആകുമ്പോൾ തന്നെ MI പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് തന്നെ വളരെ വലിയൊരു രീതി 5G എന്ന് പറയുന്നൊരു റൈറ്റിങ്ങും പിന്നെ MIUI എന്ന് പറയുന്ന ഒരു എഴുത്തുമാണ് വരുന്നത്. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഫോൺ അങ്ങനെ സക്സസ്ഫുള്ളി ബൂട്ടായിട്ടുണ്ട്.
നമുക്ക് ക്വിക്കായിട്ട് ഇതിൻ്റെ സ്പെക്സ് എല്ലാം ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് സൈഡാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫോണിൽ യൂസ് ചെയ്തേക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുമ്പം സ്നാപ് ഡ്രാഗണിൻ്റെ 870 ചിപ്സെറ്റാണ്, ക്ലോസ് ടു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന യൂസർ ഇൻ്റർഫേസ് വന്നിട്ട് MIUI വെർഷൻ 12 ആണ്. ബട്ട് അതിനകത്ത് മെയിൻ ഒരു കാര്യം പറയേണ്ടത് 12.5 അപ്ഡേഷൻ നമുക്ക് ഉടനെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആൻഡ്രോയിഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 11 ആണ് ഔട്ട് ഓഫ് ബോക്സ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. സോ ഫ്രണ്ട്സ്, പെർഫോമൻസ് കഴിഞ്ഞ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഡിസ്പ്ലേ തന്നെയാണ്. അതിനകത്ത് വരുന്നത് 6.67 inches ഒരു ഫുൾ HD+ സൂപ്പർ ആമോലഡ് ഡിസ്പ്ലേ ആണ്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള E4 ആമോലഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ ഇവർ നൽകിയിട്ടുള്ളത്. സോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ മികച്ചൊരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് ഈ ഫോൺ നമുക്ക് തരുന്നത്. പിന്നെ ആ കൂടെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റും 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ 1300 nits എന്ന് പറയുന്ന വളരെ വലിയൊരു ബ്രൈറ്റ്നെസ് ലെവലും നമുക്ക് ഈ ഫോണിൽ അവൈലബിൾ ആണ്. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വീഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത ആ ശേഷം നമ്മൾ നമ്മുടെ ഓഡിയോ ക്വാളിറ്റിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ എൻ്റെ അടുത്ത് മൈക്കൊന്നുമില്ല, നിങ്ങൾക്ക് അല്ലാതെ കേൾക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവും എന്നറിയത്തില്ല, എങ്കിലും വളരെ മികച്ച ഒരു ഓഡിയോ എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്കറിയാം ഡോൾബി അറ്റ്മോസ് ഉണ്ട്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതിൻ്റേതായ വളരെ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നത്. സോ ഫ്രണ്ട്സ്, നമ്മളിനി ലാസ്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യാമറയാണ്, അതായത് ക്യാമറയിലെ ഇമേജസിൻ്റെയും വീഡിയോസിൻ്റെയും ക്വാളിറ്റി. സോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ക്യാമറ റിവ്യൂ അല്ല ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ നോർമൽ ലൈറ്റിൽ എല്ലാ ലെൻസസും യൂസ് ചെയ്ത് നമ്മളെടുത്ത ഫോട്ടോസും കുറച്ച് വീഡിയോസും മാത്രം കാണിച്ചുകൊണ്ടുള്ളൊരു ചെറിയൊരു അഭിപ്രായം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ സൂൺ നമ്മുടെ ചാനൽ തന്നെ വരുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് പറയാനുള്ളത്, നമ്മൾ ഫോൺ മേടിച്ച് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് MIUI 12.5 അപ്ഡേഷൻ വന്നു. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫോണിന് കുറച്ചൊക്കെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതായത് MIUI 12 ഭാഗത്തുനിന്ന് കുറച്ചൊക്കെ ബഗ്സ് വന്നിരുന്നെങ്കിൽ ഇത് അവർ ആ ബഗ്സ് എല്ലാം അവർ 12.5 സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ നമ്മളതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ലേറ്റർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.